നമസ്കാരം ഇന്നത്തെ വീഡിയോ അരളി പൂവിൽ വിഷമുണ്ടോ എന്നതിനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോഴ് ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു പൂവാണ് ഇതെന്ന് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിലെ നട്ടു വളർത്തുന്ന ഒരു ചെടി കൂടിയാണ് അപ്പൊ ഇതിൻ്റെ സങ്കര ഇനമൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വളർത്താറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പൂക്കൾ നമ്മൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു അത്ത പൂക്കൾ വിടുന്ന സമയത്തൊക്കെ ഇത് ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നു പൂജാദ്രവ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ പൂക്കൾ അതുപോലെ തന്നെ ഇതിന്റെ ആ പൂവ് മിക്കപ്പോഴും നിവേദ്യത്തിൽ പൂജയ്ക്കൊക്കെ ഇടാറുണ്ട് പായസത്തിലൊക്കെ ഇതിൻ്റെ പൂക്കൾ തുളസിക്കും തെച്ചിക്കും ഒക്കെ ഒപ്പം കിട്ടാറുമുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ അപ്പോൾ വളരെ ഒരു പത്ത് കൊല്ലം മുമ്പ് തന്നെ തൃപ്രയാറ് ക്ഷേത്രത്തിൽ ഈ ഒരു പൂവ് നിരോധിച്ചിരുന്നു ഈ പൂവിൻ്റെ ആ ഒരു നിവേദ്യത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഇനിയും തടയേണ്ടിയിരിക്കുന്നു അപ്പം മറ്റുള്ള ഒരുപാട് ഔഷധ ചെടികളുണ്ട് ഔഷധ പൂക്കളുണ്ട് അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നിവേദ്യം നടത്താനും പൂജ നടത്താനും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു ഒരു കുട്ടി അടുത്ത വീട്ടിൽ നിന്നും അരളിയുടെ ഒരു ഇലയും ഒരു പൂവും കൂടി അടർത്തി വെറുതെ കടിച്ചു അതിനെ തുടർന്ന് അത് ശരീരത്തിൽ വിഷം കലരുകയും അത് ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെ ബാധിച്ച് അത് മരണത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വാർത്ത അറിയുമ്പോൾ തന്നെ ഇപ്പോൾ അറിയാതെയാണ് ആ ഒരു തെറ്റ് നമ്മൾ ചെയ്തത് ഇപ്പോൾ ചില കുട്ടികൾക്ക് അറിയില്ല വിഷച്ചെടി ഏതാണ് ഔഷധ ചെടി ഏതാണ് അതല്ലെങ്കിൽ കഴിക്കുന്ന ചെടിയും കഴിക്കാത്ത ചെടിയും ഒരുപാടുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ നട്ടു വളർത്തുന്ന ഇപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ഒരേ ഇല നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചെടികൾ അരളി പോലെയുള്ള ചെടികൾ വളരെയധികം വിഷമാണ് അപ്പം പണ്ട് കാലത്തൊക്കെ അത് അതിർത്തിയിൽ നട്ടു വളർത്തിയിരുന്ന ഒരു ചെടിയാണ് അപ്പം വളർത്ത മൃഗങ്ങൾ പോലും ഇത് സ്വതവേ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അകന്നു പോകും ഇതിൻ്റെ ആ ഒരു ഇലകൾ ചവയ്ക്കാറില്ല അപ്പം നമ്മൾ കൊടുക്കുന്നത് വളരെ തെറ്റാണ് അപ്പോൾ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പൂച്ചെടി തന്നെയാണ് ഈ അരളി അപ്പൊ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതൊക്കെ ശരി നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം പല നിറത്തില് ഇതിന്റെ പൂക്കളുണ്ട് മഞ്ഞ നിറത്തില് വെള്ള നിറത്തില് പിങ്ക് ചുവപ്പ് ഇതിലൊക്കെ ഇപ്പം ഇത് കാണുന്നുണ്ട് അപ്പൊ സങ്കര ഇനം പല നിറത്തില് ഇറക്കുന്നുണ്ട് അപ്പൊ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുണ്ടാകുന്നത് അതുപോലെ നാടിവ്യൂഹത്തെയും ആമാശയത്തെയൊക്കെ ബാധിക്കുന്ന വിഷമാണ് ഇതിനുള്ളത് ഇത് രക്തക്കുഴലുകളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് അപകടം സംഭവിക്കും ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പൊ അറിയാതെ കുട്ടികളൊക്കെ ഇതിന്റെ കായയും ഇലയും ഒക്കെ ചവയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ പൂക്കളൊക്കെ മണക്കാനും ഇതിൻ്റെ വെളുത്ത ഒരു കറയുണ്ട് ആ കറ കണ്ണിൽ വീണാലും ഉള്ളിൽ പോയാലും വളരെയധികം ഏർ വിഷമയം തന്നെയാണ് അപ്പോൾ ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത് തന്നെ അശ്വമാരക എന്നാണ് അതുപോലെ ഹയമാരക അശ്വജ്ന കരവീര എന്നൊക്കെ സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നുണ്ട് കനേർ എന്നാണ് ഇതിനെ ഹിന്ദിയിൽ പറയുന്നത് മലയാളത്തിൽ നമ്മൾ അരളി എന്നും പറയും അതുപോലെ രക്ത എന്നും അറിയപ്പെടുന്നുണ്ട് അരളി ശാസ്ത്രനാമം നെരിയം ഒലിയാണ്ടർ എന്നാണ് ഇതിൻ്റെ ഇലയിലും പൂവിലും അടങ്ങിയിരിക്കുന്നത് ഗ്ലൈക്കോസൈഡ് എന്ന വിഷമാണ് ഒലിയാണ്ടർ ഒലിയാണ്ടർ ജന എന്നിങ്ങനെയുള്ള വിഷമാണ് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൂടുതലായിട്ടും ഉള്ളത് ഇതിന്റെ കായയാണ് വളരെയധികം വിഷമായിട്ടുള്ളത് അത് മഞ്ഞ അരളിക്കാണ് കായകൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പൊ മഞ്ഞ അരളി ഒരുപാട് അതിർത്തിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സസ്യമാണ് അപ്പൊ ഇതിന്റെ സങ്കര ഇനങ്ങളാണ് ഇപ്പോൾ വീട്ടിൽ വളച്ചു പിടിപ്പിക്കുന്നത് അപ്പൊ സങ്കര ഇനത്തിലും നല്ല രീതിയിൽ വിഷമുണ്ട് അരളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്റെ ഒരു ചെറിയ ദുർഗന്ധമുള്ള ഇലയും തണ്ടും ഒക്കെയാണ് ഇത് ചവച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ നമ്മൾ പുറത്തേക്ക് തുപ്പിക്കളയും അത് പ്രകൃതിയെ തന്നെ കൊടുത്തിരിക്കുന്നതാണ് അതിൽ ഒരു വിഷമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളൊന്നും തന്നെ ഇതിന്റെ ആ ഒരു ഇലയും കായൊന്നും ചവയ്ക്കാറില്ല അതിന് കൊടുക്കുന്നത് തന്നെ തെറ്റാണ് അപ്പോൾ ഈ മറ്റുള്ള ജീവികൾക്കൊക്കെ ഇതിന്റെ ആ ഒരു പ്രത്യേകത മനസ്സിലാകും അതുപോലെ നമ്മൾ ഇതിന്റെ ആ പച്ച കായും ഇലയും അതിന്റെ തണ്ടും ഒന്നും കത്തിക്കാൻ പാടില്ല കത്തിച്ച് പുക ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ വിഷബാധക്ക് കാരണമാകും അപ്പോൾ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു ചെടി തന്നെയാണിത് ആ ഇതിന്റെ പൂവിന് നല്ല ഡിമാൻഡാണ് ഇപ്പോഴുള്ളത് കാണാനും വളരെ ഭംഗിയാണ് കേരളത്തിലൊക്കെ ഒരു റോഡ് സൈഡിലെല്ലാം ഇത് നന്നായിട്ട് വളർത്തി ഇട്ടിരിക്കുന്നതാണ് പരിചരണം വളരെ കുറച്ചു മതി ധാരാളം പൂക്കൾ ഉണ്ടാകും വേനൽക്കാലത്ത് ഏർ ജലസേചനം കുറച്ചു മതി ഇതൊക്കെയാണ് ഈ ഒരു പൂക്കളുടെ ഡിമാൻഡ് കൂടാനുള്ള കാരണം അതുപോലെ ഇറക്കുമതി ചെയ്യുന്ന പൂവില് ഈയൊരു അരളിപ്പൂവിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പൂമാല കോർക്കാനും ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും അത്തപ്പൂക്കളം ഇടാനും എല്ലാം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് സങ്കര ഇനോ രണ്ടോ മൂന്നോ അടി ഉയരം വയ്ക്കും മഞ്ഞ അരളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഉയരത്തിലേക്ക് പോകും ചെറിയ വൃക്ഷം പോലെയൊക്കെ ആയിത്തീരും കോളാമ്പിയുടെ ആകൃതിയിലാണ് മഞ്ഞ അരളിയുടെ പൂവുള്ളത് ഏഹ് മറ്റുള്ള അരളിപ്പൂവിന് വേറെ കുറച്ചും കൂടി ചെറിയ ഒരു കോളാമ്പി ആകൃതിയാണുള്ളത് ഇതിൽ കാ ഈ മഞ്ഞ അരളിയിൽ ധാരാളം കായ ഉണ്ടാകും വളരെയധികം വിഷമേറിയ ഒരു കായയാണ് ഈ മഞ്ഞ അരളി കായ പണ്ട് കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇത് മറ്റുള്ള എന്തെങ്കിലും ഫ്രൂട്ടാണെന്ന് കരുതി ഇതിന്റെ ആ ഒരു പരിപ്പൊക്കെ എടുത്ത് കഴിച്ച് മരണപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ ഹൃദയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു ചെടി തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം ഇത് തമാശയ്ക്ക് പോലും ഇതിൻ്റെ ഇലകൾ ചവയ്ക്കാനായിട്ട് പാടില്ല ഇതിൻ്റെ ആ വെള്ളം നിറത്തിലുള്ള കറ കണ്ണിൽ വീഴാതെയും മറ്റും സൂക്ഷിക്കുകയും വേണം വളരെ വിഷമയമായിട്ടുള്ള ഒരു ചെടിയാണിത് ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ഒരുപാട് ഈ വിഷ വിഷച്ചെടികൾ നമ്മുടെ പരിസരത്തുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ചെടികളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് വിഷ വിഷച്ചെടികളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ചെടിയിലും പൂവിലും വിഷമുണ്ടോ എന്നതിനെ പറ്റി ഇനിയും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ട കാര്യമൊന്നുമില്ല അനുഭവങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് കാണിച്ചു തന്നു ഇതിന്റെ ഇലയിലും പൂവിലും കായലും വേരിലും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ ജീവൻ ഇത് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ ഇത് ശരീരത്തിനുള്ളിൽ എത്തിയാൽ നമുക്ക് വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി വീട്ടിൽ വളർത്തുന്നത് കൊണ്ട് മറ്റു വിഷയമല്ല അലങ്കാരത്തിന് വേണ്ടി വളർത്താൻ ഇത് അറിഞ്ഞിരിക്കുക നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്